പി ജയരാജൻ നിശ്ചയിച്ചു ഉറപ്പിച്ചു തന്നെയാണോ മോർച്ചറി പ്രസംഗം നടത്തിയത്? അങ്ങനെ ചില ഉറപ്പുകളോടുകൂടി അദ്ദേഹം സ്വയം ചില ഉറപ്പുകളോടുകൂടിയാണോ മോർച്ചറി പ്രസംഗം നടത്തിയത്? നിയമസഭയിലും പാർട്ടിയിലും മികച്ച സ്ഥാനം ഇല്ലാത്ത ഈ കണ്ണൂരിൻ്റെ സിംഹം അടങ്ങിയിരിക്കില്ലെന്ന് തന്നെയാണ് സ്ഥാപിക്കുന്നത് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ. പി ജെ ആർമിയെ പിണറായിസ്റ്റുകൾ ഇപ്പോൾ ഒതുക്കി വച്ചിരിക്കുകയാണ്. തൽക്കാലം പി ജെ ഫാൻസുകൾ അടങ്ങിയിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അവരെ അങ്ങനെ അടക്കി നിർത്താൻ തനിക്ക് അങ്ങനെ അടക്കി നിർത്തി കഴിഞ്ഞാൽ തനിക്ക് ദോഷമാണെന്ന് തിരിച്ചറിയാൻ പി ജെക്ക് പാഴൂർ പടിക്കരെ ഒന്നും പോവേണ്ട കാര്യമില്ല. ഇത്രയും വർഷത്തെ കണ്ണൂർ രാഷ്ട്രീയ പ്രവർത്തന പരിചയം വഴി അത് മാത്രം മതി അദ്ദേഹത്തിന് അത് തിരിച്ചറിയാൻ. എന്താ ഇത്തരത്തിലൊരു പ്രസംഗം വർത്തമാനകാലത്ത് എന്തൊക്കെ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും പി ജെക്ക് വളരെ നന്നായി അറിയാം, ഭംഗിയായി അറിയാം. ഇതറിയാതെ ഇതൊന്നും അറിയാതെ വെറുതെ ഇ പി പറയുന്നല്ലോ, ഇ പി ജയരാജൻ പറയുന്നത് പോലെ വെറും പ്രാസം ഒപ്പിച്ച് പ്രസംഗിച്ചതാണെന്നൊന്നുമല്ല. അങ്ങനെ ഇ പി അതിനെ ഒന്ന് ഒന്ന് വെള്ള പൂശാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പി ജയരാജൻ അങ്ങനെ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാണ് എന്ന് ധരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പി ജയരാജൻ എന്ന പേര് കേരളത്തിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കണം. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കുറച്ച് തലവേദന സൃഷ്ടിക്കണമെന്ന് കൂടി അദ്ദേഹം കരുതിയിട്ടുണ്ടോ എന്ന് ഒരുപക്ഷെ നമുക്ക് പിന്നെ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്, വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല എന്നായിരിക്കും. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകന്റെ അവലോകനം എന്നതിൽ പറയുന്നു പി ജെക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും കൂടി ഉണ്ടോ? കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ കഴിയുമോ എന്നാണ്, കഴിയില്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പി ജെ ആർമിക്കും അടങ്ങിയിരിക്കാൻ കഴിയില്ല. നീണ്ടകാലം ഇങ്ങനെ അടങ്ങിയിരുന്നാൽ പിന്നെ ഒരു കാലത്തും തലമൊക്കാൻ വഴിയാതെ പൂർണ്ണമായും ഒതുക്കപ്പെടും എന്ന് പി ജെക്ക് അറിയാം. അദ്ദേഹവും ഈ തട്ടകത്തിൽ പിന്നെ ഈ തട്ടിൽ നിന്നുകൊണ്ട് ഒരുപോലെ പയറ്റിയവരാണ് പിണറായി വിജയനും ഈ പി ജയരാജനും ഇ പി ജയരാജനും ഈ ഗോവിന്ദനും ഒക്കെ ഒരുപോലെ ഒറ്റ തട്ടകത്തിൽ നിന്ന് പയറ്റിയവരാണ്. അവർക്കറിയാം തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന്. അതാണ് നമ്മളിപ്പോൾ കാണുന്ന പ്രസംഗത്തിൻ്റെ പിന്നിലെ പൊരുൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇപ്പോൾ പി ജെ രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രമായിരിക്കുകയാണ്. അത്തരമൊരു രാഷ്ട്രീയ ലക്ഷ്യവും അദ്ദേഹം മനസ്സിൽ കണ്ടു കാണും എന്നു തന്നെയാണ് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടത്. ബി ജെ പിയും യുവമോർച്ചയും സി പി എമ്മിന് ഉയർത്തുന്ന വെല്ലുവിളികളെ നേതൃത്വം ഗൗനിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് പി ജയരാജന്റെ ഭീഷണി പ്രസംഗമെന്നും നമുക്ക് വിലയിരുത്താം. എന്തായാലും സ്പീക്കർ എ എൻ ഷംഷീറിനെ നേരെ യുവമോർച്ച നേതാവ് കെ ഗണേഷ് ഉയർത്തിയ വെല്ലുവിളിയോട് നേതാക്കൾ ആരും പ്രതികരിക്കാതിരുന്നപ്പോഴാണ് ജയരാജൻ മോർച്ചറി പ്രസംഗവുമായി വെടി പൊട്ടിച്ചിരിക്കുന്നത്. അതേസമയം പാർട്ടി ഭരണത്തിലിരിക്കുന്ന സമയമായതിനാൽ പ്രകോപനങ്ങളിൽ കുടുങ്ങാതെ കരുതലോടെ നീങ്ങണമെന്ന അഭിപ്രായമാണ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നത്. പി ജയരാജന്റെ നിലപാടിനോട് യോജിപ്പില്ലെന്നും സൂചനയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്നലെ രംഗത്തെത്തിയതും ഇവിടെ എടുത്ത് നമ്മൾ കാണേണ്ട കാര്യമാണ്. സ്പീക്കറെ ഒറ്റ തിരിഞ്ഞ് യുവമോർച്ച ആക്രമിക്കുന്നതിനെതിരെ രംഗത്തിറങ്ങിയതോടെ അണികളുടെ കയ്യടി ജയരാജന് കിട്ടി, അത് ഉറപ്പാണ്. പാർട്ടി സംസ്ഥാന സമിതി അംഗവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമായി കഴിഞ്ഞിരുന്ന ജയരാജൻ ഇതോടെ രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രമായി മാറുകയും ചെയ്തു. അത്തരമൊരു രാഷ്ട്രീയ ലക്ഷ്യവും അദ്ദേഹം മനസ്സിൽ കണ്ടു എന്നത് നിശ്ചയം തന്നെയാണ്. ഷംഷീറിന് നേരെ കയ്യോങ്ങുന്ന യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചയിലായിരിക്കുമെന്നാണ് തലശ്ശേരി പ്രസംഗത്തിൽ പി ജയരാജൻ പറഞ്ഞത്. ഗണപതിയെ അധിക്ഷേപിച്ച ഷംഷീറിനെ തെരുവിൽ നേരിടുമെന്ന് യുവമോർച്ച നേതാവിന്റെ പ്രസംഗത്തിലുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രസംഗം നടത്തിയത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ പി ജയരാജനെതിരെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയും സി പി എം മുൻ ലോക്കൽ സെക്രട്ടറിയുമായ സി ഒ ടി നസീറിന് നേരെയുണ്ടായ അക്രമം ഉൾപ്പെടെ വിഷയങ്ങളുടെ പേരിൽ ഷംഷീറും പി ജയരാജനും തമ്മിൽ അകൽച്ചയുണ്ടെന്ന് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ആ പ്രചാരണം മാറ്റിയെടുക്കുക, രക്ഷകന്റെ റോളിൽ അവതരിപ്പിക്കാനും കെട്ടടങ്ങി തുടങ്ങിയ വിവാദം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവരാനും മോർച്ചറി പ്രസംഗത്തിലൂടെ ജയരാജന് കഴിഞ്ഞു എന്നതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. വിവാദം കൊഴുത്തതോടെ ഷംഷീറിനെ പ്രതിരോധിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ രംഗത്തെത്തി. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പങ്കെടുക്കാൻ തീരുമാനിച്ച യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പി ജയരാജന് നറുക്കുവീണത്. സംഘപരിവാർ ശക്തികളെ പ്രതിരോധിക്കാൻ പാർട്ടിയെ സജ്ജമാക്കുന്നതിൽ താൻ ഇപ്പോഴും മുൻപന്തിയിലുണ്ടെന്നും തെളിയിക്കാനും അണികൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വരുത്താനും നടത്തിയ ഇടപെടൽ, പാർട്ടി പരിപാടികളിൽ സഹകരിക്കാതെ ഇടയ്ക്കിടെ മാറി നിൽക്കുന്ന ഇ പി ജയരാജനെ പോലുള്ള നേതാക്കൾക്ക് പരോക്ഷ പ്രഹരവുമായി ഈ പി ജയരാജന്റെ പ്രസംഗം. എന്തായാലും ഈ പി ജയരാജന്റെ പ്രസംഗത്തിന് ഭീഷണിയെ
ഭീഷണിയായിട്ട് കാണേണ്ടതില്ലെന്നും പ്രാസമൊപ്പിച്ചുള്ള പ്രയോഗമാണിതെന്നുമാണ് ഇ പി ജയരാജന്റെ പ്രതികരിച്ചത്. നമ്മളത് കേട്ടിട്ടുള്ളതാണ്. എന്തായാലും പി ജയരാജനെ സി പി എം ഇപ്പം ഔദ്യോഗികമായി തന്നെ തള്ളിയിരിക്കുന്ന അതും കൂടെ നമ്മൾ കാണണം. സ്പീക്കർ ശംഷീറിനെ കയ്യോങ്ങുന്ന യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചയിലായിരിക്കുമെന്ന ജയരാജന്റെ പിന്നെ പ്രകോപന നിലപാട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയിരിക്കുകയാണ്. പ്രകോപനമോ സംഘർഷമോ ഉണ്ടാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങോട്ട് കടന്നാക്രമിച്ചാലും കൊലപാതകം നടത്തിയാലും അങ്ങോട്ടങ്ങനെ വേണ്ടെന്ന നിലപാടാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. ഇക്കാര്യം കോടിയേരി ബാലകൃഷ്ണൻ തൃശൂർ സമ്മേളനത്തിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നിലപാടിനൊപ്പമാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നതെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശംഷീറിന്റെ പ്രസംഗത്തിൽ പ്രശ്നമുണ്ടായിട്ടില്ല. മിത്തുകളെ ചരിത്രമായി അവതരിപ്പിക്കാൻ പാടില്ല. ശാസ്ത്രബോധത്തോടെയും ചരിത്രബോധത്തോടെയും അത് കൈകാര്യം ചെയ്യണമെന്ന് മാത്രമേ ശംഷീർ പറഞ്ഞിട്ടുള്ളൂ. അതിനു നേരെ ശക്തമായ കടന്നാക്രമണമാണ് ചിലരിൽ നിന്നുണ്ടായത്. പ്രകോപനത്തിലൂടെ പ്രസംഗമുണ്ടാക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്നും പരിശോധിക്കണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും ഗോവിന്ദന്റെ പൊതു ഈ പ്രസ്താവന എന്നും മൊത്തമായി മനസ്സിലാക്കുന്നത് പി ജയരാജനെ സി പി എം തള്ളിയിരിക്കുന്നു, പി ജയരാജൻ പറയുന്നതിനെ ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ പരോക്ഷമായി മാപ്പ് പറയുന്ന തരത്തിൽ സമൂഹത്തോട് അതിനെ തള്ളിക്കൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പി ജയരാജന് പകരം പി ജയരാജന് പ്രസംഗിക്കേണ്ടി വന്നതും ആ പ്രസംഗം അദ്ദേഹം വളരെ വലിയ വിവാദമാക്കി മാറ്റിയതിൻ്റെ പിന്നിലും പി ജയരാജന് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.